എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രാവിലെ അവസാന ഞായറാഴ്ചയുടെ മംഗളങ്ങൾ നേരുന്നു. രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ലൈവിൽ വന്നായിരുന്നു. അന്നേരം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ലൈവിൽ വന്നേക്കപ്പോൾ അന്നേരം മൊത്തം പറയാൻ വിശേഷങ്ങളാണ്, നിറയെ വിശേഷങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച പറയാൻ പറ്റാത്ത വിശേഷങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ്. കാരണം ആ ഞായറാഴ്ച ലൈവിൽ വന്നിട്ട് ഞാൻ പോയ വഴിക്ക് എനിക്കൊരു സമ്മാനം കിട്ടി, അതൊരു ബമ്പർ ലോട്ടറി. അപ്പോൾ ആ ലോട്ടറി അടിച്ചതിന് കഥയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ രാവിലെ ഓശാന ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകാത്തതുകൊണ്ട് എന്നെ കാണാൻ വന്ന സുഹൃത്തുക്കൾ എനിക്ക് കുറുത്തോലെ കൊണ്ട് തന്നു. എൻ്റെ പോലെ കിട്ടി ഉണ്ടോ? അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇത് ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ പല ആൾക്കാരെന്നെ തെറി വിളിച്ചു. പോയ വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ആക്സിഡൻ്റുണ്ടായി എനിക്ക് രണ്ട് വിരൽ നഷ്ടപ്പെട്ടു. കാലേലെ വലത്തെ കാലിൽ രണ്ട് വിരൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം ബി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം വീട്ടിലെത്തി. ഒരാഴ്ച ആശുപത്രിവാസമായിരുന്നു. അന്നേരം ഞാൻ അമ്മൂരിൽ പോകുന്ന വഴിക്ക് 4 മണി കഴിഞ്ഞിട്ട് ഒരു രണ്ട് പിള്ളേർ ഓടിക്കളിക്കുകയായിരുന്നു. അവർ വന്ന് ഓടിക്കളിച്ച ചേട്ടൻ അനിയനായിട്ട് ഓടിക്കുകയായിരുന്നു. അനിയനോടി എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഹാൻഡിൽ ബ്ലോക്ക് ചെയ്തു. ഹാൻഡിലും ഫ്രണ്ടിൽ ക്രാഷ് കാർഡിൻ്റെയും മുമ്പിൽ വന്ന് ബ്ലോക്ക് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടി മറിഞ്ഞു. വണ്ടി മറിഞ്ഞ് നമ്മുടെ ബൈക്കിൻ്റെ ബ്രേക്ക് ചവിട്ടുന്ന പെഡൽ കൊണ്ടാണ് എൻ്റെ രണ്ട് വിരൽ കട്ടായി പോയത്. ഒരെണ്ണം അവിടെ വെച്ച് പോയി, മറ്റേ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. തൂങ്ങിക്കിടന്നത് ഇവിടെ ഞങ്ങൾ തുന്നി പിടിപ്പിച്ച് കമ്പിയിട്ട് വെച്ചിരിക്കുകയാണ്. എബി എൻ്റെ ജോസുട്ടി കാലിന് എങ്ങനെയുണ്ട്? എബി ഭേദമാകുന്നു, കാരണം ഇപ്പോൾ വേദന ഒരു ചെറിയ മരവിപ്പാണ്. അത് ഇപ്പം കാലിൻ്റെ പത്തിക്ക് മുകളിലോട്ടൊരു മരവിപ്പാണ്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, പൊയ്ക്കോളൂ, കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ടേക്ക് കെയർ മാൻ, താങ്ക് യു ബി. പിന്നെ ഇത് ശരിക്കും ഇത്രേ സംഭവിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയ ആശുപത്രിയെ കുറിച്ചാണ്. വളരെ ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം എന്നെ കൊണ്ട് കയറ്റിയത് നമ്മുടെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലാണ്. സഭയുടെ കീഴിലുള്ള ആശുപത്രിയാണ്, കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പുറത്ത് പറയും. പക്ഷേ എങ്കിലും വളരെ ദയനീയമായ ഒരവസ്ഥയാണ് അവിടുത്തെ കാര്യങ്ങൾ. കാരണം നമ്മളവിടെ എന്നെ കൊണ്ട് അവിടെ കയറ്റി ഒരു 10-15 മിനിറ്റ് മാക്സിമം അവിടെ എന്നെ വിട്ടിട്ടുണ്ടാവും. ഒരാൾ വന്നു കയ്യിൽ മറ്റേ ട്രിപ്പ് ഇടുന്ന ക്യാനല ഫിക്സ് ചെയ്തു. പിന്നെ കാലയിൽ വന്ന് ഡോക്ടർമാർ രണ്ടുമൂന്ന് പേരും നോക്കിയിട്ട് പോയി. കഴിഞ്ഞിട്ട് അവരെന്നോട് അവിടെ നിന്ന് പറഞ്ഞു നേരെ പുഷ്പഗിരി കൊണ്ടുപോകും, ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ മാറുമെന്ന് പറഞ്ഞു. കമ്മീഷൻ ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ നമുക്കത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, കട്ടായിപ്പോയ വിരൽ മണ്ണാത് കിടന്ന് ഉരുണ്ട്. ഈ എൻ്റെ കാലയിലും മുഴുവൻ മുറിവിൽ മുഴുവൻ മണലായിരുന്നു, റോഡിലെ മണ്ണും അഴുക്കൊക്കെ ആയിരുന്നു. ഇവർ ഈ ഒരു ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. കുറച്ച് ഉപ്പുള്ള വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നീറി, പഞ്ചല മരക്കുന്നില്ല. ആദ്യത്തെ 1.5 മണിക്കൂർ എൻ്റെ കാലും മരച്ചില്ലായിരുന്നു. ഞാൻ 4 കോടിക്കുന്ന വണ്ടി ഓടി ചെത്തിപ്പുഴ എത്തി കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ വീണ്ടും അവിടെ ഒരു 15 മിനിറ്റ് കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും പുഷ്പഗിരിക്ക് പോകുന്ന വഴിക്കാണ് എൻ്റെ കാല് മരക്കുന്നത്. അത്രയും നേരം കാല് പച്ചക്കിരിക്കുകയായിരുന്നു. മുറിഞ്ഞ വേദന കാരണം എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ വളരെ വല്ലാത്ത രീതിക്ക് ഞാൻ കിടന്ന് പൊളിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ആ പുഷ്പ ചെത്തിപ്പുഴ വന്നപ്പോൾ തന്നെ ആകെന്ന് പറഞ്ഞു എനിക്കൊരു ഇഞ്ചക്ഷൻ താ കാല് മരക്കാനെന്ന്. പക്ഷെ അവർ ഇഞ്ചക്ഷൻ തന്നില്ല. ഒരു കാലും കഴുകി കിട്ടുന്ന ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അവർ പറഞ്ഞു ഭയങ്കര വേദനയായതുകൊണ്ട് ഞങ്ങൾക്ക് കഴുകി കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഓക്കെ, സമ്മതിക്കുന്നു. എന്നെങ്കിലും എന്നാലും കാല് കെട്ടി വെക്കാൻ പാടില്ലായിരുന്നു. കുറേ പഞ്ഞൊക്കെ വെച്ച് ആ മണ്ണും ആ കിടന്ന മണലും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് എൻ്റെ കാൽ അവർ ഡ്രസ്സ് ചെയ്തു. ഡ്രസ്സ് ചെയ്യാൻ വെച്ചാൽ എല്ലാം കൂടെ കൂട്ടി നേരെ മണ്ണ് വെച്ച് ഡ്രസ്സ് ചെയ്ത് വിട്ടു. ഡ്രസ്സ് ചെയ്ത് വിട്ടു നേരെ പുഷ്പഗിരിക്ക് പോയി. പുഷ്പഗിരി ചെന്ന് അവിടെ കയറി കഴിഞ്ഞപ്പം ഇതിൻ്റെ ബാക്കി അവിടെ
അവര് നേരെ നമ്മളെ ICU കയറ്റി കൊണ്ടുപോയി അവിടെ കിടത്തി ഒരു ഇഞ്ചക്ഷൻ ഒക്കെ തന്നപ്പോൾ ഞാൻ ചെറിയതായിട്ടൊന്ന് മയങ്ങിപ്പോന്ന് പറഞ്ഞു അവർ ഇഞ്ചക്ഷൻ തന്നപ്പം. ഇഞ്ചക്ഷൻ തന്ന് ഞാനൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മയങ്ങി മയങ്ങി ഉൾക്കൊണ്ട് എന്നെ എക്സ്റേ ഒക്കെ എടുത്തോണ്ട് വന്നു. എക്സ്റേ എനിക്ക് അറിയാൻ പറ്റും, ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആ മരുന്നിൻ്റെ ഒരു ആധിക്യമാണെന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ കൊണ്ടുപോയി നമ്മൾ വന്നു, അത് അവിടുന്ന് എന്നെ കൊണ്ടുപോയി അവിടെ. അവിടെയും ഇതിൻ്റെ ബാക്കി അവസ്ഥയാണ് അവിടെ നടന്നത്. കാരണം ഈ കാല് അവരെ അവിടുത്തെ അവിടെ ചെന്നപ്പോൾ അഴിച്ചു. അഴിച്ചു കഴിഞ്ഞ് വീണ്ടും അതിനകത്ത് വീണ്ടും മണ്ണും പൊടിയായിരിക്കുന്നത്. മണ്ണും പൊടിയിരുന്ന് അവരെൻ്റെ അതും അവിടെ ഒരു രണ്ട് മൂന്ന് കുപ്പി വെള്ളം ഒഴിച്ച്, അതായത് സലൈൻ ഒഴിച്ച്, ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് അവരും അത് ക്ലീൻ ചെയ്തു. അവരും അത് കുറച്ച് നേരം ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞു. ക്ലീൻ ചെയ്തു വെച്ചാൽ കുറച്ച് നേരമായിട്ട് കഴുകി കഴുകി. അധികം ചോരയൊന്നും എൻ്റെ മുറിവിൽ നിന്ന് ഒഴുകിയില്ല. ഒരു ചെറു ഒരു പാദത്തിൻ്റെ പകുതി നനയാനുള്ള ചോര മാത്രമേ എൻ്റെ കാലിൽ നിന്ന് ഒഴുകിയുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഒരു വിരൽ മുറിഞ്ഞു പോയി മറ്റേ വിരൽ മുറിഞ്ഞ് തൂങ്ങി കിടന്നിട്ടും അധികം ഒരു ചോരയൊന്നും ഒഴുകിയില്ല. എന്നിട്ടും ഇവർ ആ മുറിഞ്ഞ ഇറച്ചി അറിയാലോ, ഇറച്ചി മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് ചോരയൊക്കെ അതിൽ ഒഴുകി വരും. അപ്പോൾ അത്രയുള്ള ഒരു ഇത് മാത്രമേ ബ്ലീഡിങ് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ ഈ കാലും വെച്ച് എന്നെ പുഷ്പഗിരി കൊണ്ട് കയറ്റുമ്പോഴേ അവർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. സാമാന്യ മര്യാദയുള്ള ആർക്ക് കണ്ടാലും മനസ്സിലാവും, ചതഞ്ഞ് പൊടിഞ്ഞു പോയി കഴിഞ്ഞ ഒരു വിരൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റൂല. അന്നേരം ഈ സാധനം അവർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ആ പുഷ്പഗിരി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ താഴെയിരിക്കുന്ന ഐസുവിനകത്ത് ഡോക്ടർമാർ പറഞ്ഞു ജസ്വട്ടി ഇത് ഒന്നും ചെയ്യാൻ പറ്റൂല, മുറിച്ച് കളയാനേ പറ്റുള്ളൂ എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, എനിക്ക് മനസ്സിലായി അത് മുറിച്ച് കളയാനേ പറ്റുള്ളൂ. കാരണം ബാലൻസ് നിന്ന് എല്ലാം പൊടിഞ്ഞ് അതിനകത്ത് കിടക്കുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന ഒരവസ്ഥയിൽ നമ്മുടെ അങ്ങനെ കിടന്ന അവസ്ഥയിൽ അവരെന്നെ നേരെ അവിടുത്തെ മൂന്നാം വാർഡിലേക്ക്, അതായത് പ്ലാസ്റ്റിക് സർജറി വാർഡിലേക്ക് റെഫർ ചെയ്തു. 24 മണിക്കൂർ നേരം പുഷ്പഗിരിയിലും ചെത്തിപ്പടിയിലായിട്ട് എന്നെ ഇട്ട് വട്ട് തട്ടി. അത് അവിടുന്ന് ഞാനിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ വിളിച്ചു, തോമസ് ഡോക്ടറെ വിളിച്ചു, കച്ചറ തോമസ് ഡോക്ടറെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നേരെ റെഫറൻസ് വാങ്ങി ചങ്ങനാശ്ശേരി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അവിടെ കൊണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സേതു ഡോക്ടർ, സർജൻ സേതു ഡോക്ടർ നമ്മുടെ വെയിറ്റ് നിൽക്കുകയുണ്ടായിരുന്നു. സേതു ഡോക്ടർ അത് കെട്ടഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചത് എവിടെയാണ് നിങ്ങൾ ഇത് കാണിച്ചത്, എവിടെയാണ് ഈ കാല് നിങ്ങൾ ക്ലീൻ ചെയ്തത്, എവിടെയാണ് ഡ്രസ്സ് ചെയ്തതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇന്ന ആശുപത്രിയിലൊക്കെയാണ്. ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ മുഴുവൻ അഴുക്കാണ്, മുഴുവൻ മണ്ണിരിക്കുകയാണ്, ചിലപ്പോൾ ഈ ഇത് ഇൻഫെക്ഷൻ ആകുമെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മളത് ചെയ്യാം. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെ കയറ്റി അവിടെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു. ഏറ്റവും നല്ല ചികിത്സ അവിടെ നിന്നൊരു എന്നെ അവിടെ കയറ്റി ഒരു അരമണിക്കൂർ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ ഫ്രണ്ടിൽ ഉള്ള അവിടെ കൗണ്ടറിൽ കിടത്തി കാലൊക്കെ പുള്ളി അടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 15 മിനിറ്റ് അവിടെ കിടക്കേണ്ടി വന്നു. മൊത്തത്തിൽ അവിടുന്ന് 15 മിനിറ്റ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററോട് നേരെ കയറ്റുകയായിരുന്നു. എല്ലാം കൊണ്ടും ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് എന്നെ ഓപ്പറേഷനകത്ത് കയറ്റി. അതായത് 24 മണിക്കൂർ ചെത്തപ്പുഴയിലും പുഷ്പഗിരിയിലും വിട്ട് എന്നെ വട്ട തട്ടി കഴിഞ്ഞപ്പോൾ 15 മിനിറ്റിന് ശേഷം എന്നെ കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞ് 15 മിനിറ്റിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. കയറ്റി 1 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറക്കി. കാല് എൻ്റെ അത്രയും ഭാഗം മാത്രം മരപ്പിച്ചിട്ട് ആ ഒരു വിരല് പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു. രണ്ടാമത്തെ വിരൽ തൂങ്ങിക്കിടന്ന വിരൽ അവിടെ തുന്നിച്ചേർത്ത് ഇപ്പം കമ്പിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആശുപത്രികളുടെ കൊള്ള, അല്ലെങ്കിൽ അവർക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള സാമാന്യ മര്യാദയ്ക്കുള്ള ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് യാതൊരു സേവനം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബിൽഡിംഗ് കെട്ടിപ്പൊക്കിക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചെയ്യാനുള്ളൊരു മനസ്സിതിയില്ലാതെ ഡോക്ടർമാരും നഴ്സുമാരും അവർക്ക് ഇപ്പം സർക്കാർ ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ നേഴ്സുമാരുടെ കെയർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവരാണ് മാലാഹമാരെന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരെയാണ് നമ്മൾ ജീവൻ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ദൈവത്തിന് സമാനമുള്ള ആൾക്കാരെന്ന് നമ്മൾ പറയേണ്ടത്. അല്ലാതെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വെറുതെ ഇവര് നമ്മൾ അവർ സമരം ചെയ്യുന്നു, നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു, ശരിയാണ്, അവരുടെ ഓരോരുത്തരുടെയും പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വരുന്ന രോഗികളുടെ രോഗികളെ കൊന്നിട്ടായിരിക്കരുത് അവർ ചെയ്യേണ്ടത്. ഒരാഴ്ച ഞാൻ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്നു. ലക്ഷുറിയാണ് അവിടെ ഭയങ്കര, അതായത് നമ്മുടെ മറ്റുള്ള ഹോസ്പിറ്റലിൽ ഒന്നും കിട്ടാത്ത ഒരു ട്രീറ്റാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഭയങ്കര ലക്ഷുറി. അവിടെ നിന്ന് നേരെ നമ്മുടെ സർജിക്കൽ വാർഡിൽ അവിടെ റെഫർ ചെയ്തു. ഒരാഴ്ച ഇപ്പോൾ ഞായറാഴ്ച എന്നെ ഇന്നലെ അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഇപ്പം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇത്രയും ഒരു സൗകര്യമുള്ള ഹോസ്പിറ്റൽ, കുറച്ചൊക്കെ അവിടുത്തെ പോരായ്മകളുണ്ട് അവിടെ, പക്ഷെ എന്ന് പറഞ്ഞാലും
ഇത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൊടികുത്തി നിൽക്കുന്ന ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും തന്നെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പക്ഷെ നമ്മളാരും അതിനെ കണ്ടില്ല എന്ന് നമ്മൾ നടിക്കും. അങ്ങനെ നടിച്ചു പോകുന്നതാണ് നമ്മുടെ ഒരു അന്ധത, അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിനെ നമ്മൾ അവജ്ഞയോടെ മാറ്റി നിർത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടി തരുന്ന ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ ഹോസ്പിറ്റലിലെല്ലാം. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് നമ്മൾ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊരു കാർഡ് പതിച്ചിട്ടൊരു പേപ്പർ തരും. അതുകൊണ്ട് നീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്നുകൾ മുഴുവൻ ഫ്രീ ആണ്, എല്ലാ മരുന്നുകളും. ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരികയല്ല. പിന്നെ നമ്മൾക്ക് അവർ നമ്മളെ കെയർ ചെയ്യുന്നത്, ഒരു ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ എന്നെ അതുപോലെ മാനിച്ചാലേ ഞാൻ നിങ്ങളെ നോക്കുകയുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ നേഴ്സുമാരും. വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്തുണ്ട് കാര്യങ്ങൾ, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം വിളിക്കണം, എന്ത് സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. അതിൻ്റെ നാലിലൊരംശം മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ കാണിച്ചു തരുന്നെങ്കിൽ എന്തോ എന്തോ നല്ല ഒരു ട്രീറ്റ് കിട്ടിയാലും നമുക്ക്. അത് പുഷ്പഗിരി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സർജറി വേണ്ട എന്ന് പറഞ്ഞു. താഴത്തെ ഐ സി യു കയറ്റിയപ്പോൾ അവിടുത്തെ കുറേ അവിടെ കുറേ ചെറുപ്പക്കാർ ഡോക്ടർമാരാണ്, ചെറുപ്പക്കാരായ കുറച്ച് നേഴ്സുമാരാണ്, മെയിൽ നേഴ്സുമാരാണ് എന്നിപ്പോണ്ട്. അവർ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി ആവശ്യമില്ല. എന്നിട്ടും അവിടെ നിന്ന് നമ്മളെ മൂന്നാം വാർഡിലേക്ക് റെഫർ ചെയ്തോളാൻ പറയുകയാണ്. കാരണം മൂന്നാം വാർഡിലേക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിൽ ജോസഫാണ് അവിടുത്തെ പ്ലാസ്റ്റിക് സർജൻ. പുള്ളി എന്നിട്ട് വന്ന് പറഞ്ഞു ഇത് പ്ലാസ്റ്റിക് സർജറി അല്ല എന്ന് പറഞ്ഞിട്ടും നമ്മളെ അവിടെ നിന്ന് ഓർത്തോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഇങ്ങനെയുള്ള തീവെട്ടിക്കൊള്ളകളാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പലതും നടക്കുന്നത്. അപ്പം ഇതിനൊക്കെതിരെ നമ്മൾ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കണം. സർക്കാർ ആശുപത്രികൾ കണ്ടില്ല എന്നടിക്കുന്ന ജനങ്ങൾ എല്ലാവരും ഇത് കാണണം. കണ്ടിട്ട് നമ്മുടെ അനുഭവങ്ങൾ, ഓരോ ആൾക്കാർക്കും അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റോഡരികിൽ വീടുകളുള്ള വീട്ടിലെ അമ്മമാരും അപ്പന്മാരും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നി നിങ്ങൾക്ക് ഗേറ്റ് ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഗേറ്റ് അടച്ചിടണം. മറ്റുള്ളവർക്ക് പാരയായിട്ട് നിങ്ങളുടെ പിള്ളേരെ തുറന്ന് പുറത്തോട്ടരുത്. കാരണം ഒരു കുട്ടി ഓടി വന്ന് കയറിയാണ് എനിക്കിപ്പോൾ ഈ പണി കിട്ടുന്ന കാര്യം. കാരണം വെച്ചാൽ ആ പറഞ്ഞിട്ട് കാര്യമില്ല, പയ്യൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. ആ പയ്യൻ്റെ കാല് രണ്ട് ഒടിവുണ്ട്. അപ്പം അവനും എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും എഴുന്നേറ്റെങ്കിലും നടക്കാം. അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വൈകി ദയനീയ അവസ്ഥ തോന്നുന്നു. പക്ഷേ ഞാൻ ഇപ്പം കാണാൻ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റാഞ്ഞ് കാലി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ കാലിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ബൈക്കിൽ ചെന്നതുകൊണ്ട് ആ പയ്യൻ ഇപ്പോഴും കാർ ഒടുവ് മാത്രമേ ഉള്ളൂ. കാറായിരുന്നു അത് വന്നിരുന്നെങ്കിൽ ആ അവസ്ഥ എനിക്ക് ആലോചിക്കാനാവുന്നില്ല. അപ്പോൾ അങ്ങനെ നേരെ ഇറങ്ങി റോഡിലേക്ക് ഓടി വരുന്ന സമയത്ത് ഏത് സമയത്തും നമ്മളെ അപകടം പതിയിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോഴത്തേനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറയുമ്പോഴും ഈ ഞായറാഴ്ച വന്ന മുഴുവൻ വിശേഷങ്ങളാണ്. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, കാണാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുന്നതായിരിക്കും, ഞാനിവിടെ കിടപ്പുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തേക്കാം, ഞാനിവിടെ വെറുതെ കിടപ്പുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തുറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു വോക്കറൊക്കെ കൊണ്ട് തന്നു, അത് ഇതിപ്പം ഇവിടെ ഒരു അളിയൻ ആക്സിഡൻ്റായി കിടന്നപ്പോൾ അളിയൻ്റെ വോക്കറാണ് അതിപ്പോൾ. രണ്ട് മൂന്ന് പേര് കൈമറിഞ്ഞു, അത് വീണ്ടും ഇപ്പോൾ എൻ്റെ വന്നു എന്നും അത് പറഞ്ഞാൽ ഇതുപോലെ അത് ഒരു സേവനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു നിനക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഓക്കർ ആവശ്യമുണ്ട്, അളിയൻ്റെ ഓക്കറുണ്ട്, അത് കൊടുത്തുവിടാന്ന് പറഞ്ഞു. ഇന്നലെ അത് കൊടുത്തുവിട്ട് വീട്ടിൽ കൊണ്ടു. ഇപ്പോൾ അതിലാണ് ഞാൻ നടപ്പ് വെച്ചാൽ കാല് ഇണക്കാൻ പറ്റൂല. കാല് ഇളകി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞു. പിന്നെ കാലിൻ്റെ ബാക്കി ഇവിടെ ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ, മുറിച്ച് കളയാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ അതിനകത്തില്ല. അപ്പോൾ ഇത്രേ സംഭവിച്ചുള്ളൂ എന്ന്. പിന്നെ അവപാടെ ഒരു പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഉണ്ടല്ലേ കൈ, ഈ കൈ കരിയാത്തതിൻ്റെ കാര്യവും പുഷ്പഗിരിയിലെ ട്രീറ്റ്മെൻ്റ് ആണ്. അവരാ കിടന്ന മണ്ണും ചെളിയും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നേരെ അങ്ങ് ഡ്രസ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്തപ്പോഴാണ് കൈയും ഇൻഫെക്ഷൻ ആയത്. കാരണം കൈയുടെ ബാക്കി എല്ലാ സാധനവും കഴിഞ്ഞ് അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ അടിച്ച് കളഞ്ഞിട്ട് അവരത് ഫുള്ള് സലൈനെല്ലാം വെച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പം ബാക്കി സ്ഥലം കരിഞ്ഞത്. പക്ഷേ നല്ലൊരു മുറിവ് അതിനകത്ത് ഉണ്ടായിരുന്നു, ഒരു സ്റ്റിച്ചിടേണ്ട മുറിവ് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പം
ഹാൻഡിലേ നിന്ന് പിടുത്തം വിടാതിരുന്നതുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്. ഹാൻഡിലേ നിന്ന് പിടുത്തം വിട്ടിരുന്ന കൈ എനിക്ക് വട്ട ഒടിഞ്ഞു പോയേന്. അപ്പോൾ എന്നെ കാണുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ഏറ്റവും മഹത്തായ ആതുര സേവന കേന്ദ്രങ്ങൾ നമുക്കിടയിൽ സർക്കാർ അനുവദിച്ചിരുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മാനിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു സൺഡേ ടോക്ക് നിർത്തുന്നു. ഇനി അടുത്ത ഞായറാഴ്ച കാണാം. നന്ദി. ബൈ ബൈ.